ഈ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഇതുവരെ ആയിട്ട് എടുക്കാൻ തോന്നിയിട്ടില്ല അല്ലേ? അല്ല, എടുക്കാത്തതിന് കാരണം എന്താ? ഇതിന്റെ സീരിയസ്നെസ് അറിയാഞ്ഞിട്ടാണോ അതോ നല്ലൊരു പ്ലാൻ കിട്ടാഞ്ഞിട്ടോ? ഓക്കെ, ഇനിയിപ്പോ എടുത്തവരുണ്ടാവുമല്ലോ, അത് നിങ്ങൾ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പ്ലാൻ തന്നെയാണോ, ഈ ക്ലെയിമൊക്കെ കിട്ടുന്നത് തന്നെയാണോ എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒരു തവണ ഹോസ്പിറ്റലിൽ പോയവർക്ക് അറിയാം അല്ലേ? അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ചെറിയൊരു ട്രീറ്റ്മെന്റ് പോയാലും നല്ല ക്യാഷ് ആകും. ഇനിയിപ്പോ ഒരു സർജറിയോ മറ്റോ വന്നാൽ നമ്മൾ ഇതുവരെ സമ്പാദിച്ച എല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അനുയോജ്യമായതും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായുള്ള കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം തന്നെ ഇന്ത്യയിലെ മികച്ച കമ്പനികളിൽ നിന്ന് താരതമ്യം ചെയ്ത് 25% വരെ ഡിസ്കൗണ്ടിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ പറ്റിയ നല്ല ട്രസ്റ്റബിൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇങ്ങനെ ഓൺലൈൻ വഴി എടുക്കുമ്പോൾ ഉപകാരം എന്താ വെച്ചാൽ, സാധാരണ നമ്മൾ ഒരു ഏജന്റിനെ കോൺടാക്ട് ചെയ്താൽ അവരുടെ കയ്യിലുള്ള ഒന്നോ രണ്ടോ ഇൻഷുറൻസ് കമ്പനികളുടെ അവർക്ക് ബെനിഫിറ്റ് ഉള്ള പ്ലാനുകൾ ആയിരിക്കും നമുക്ക് അറിയാൻ സാധിക്കുക. എന്നാൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക ഇൻഷുറൻസ് കമ്പനികളും ലിസ്റ്റ് ചെയ്തതായിട്ട് കാണാം. അതിൽ തന്നെ നമുക്ക് വേണ്ട രീതിയിൽ ഫിൽട്ടർ ചെയ്തെടുത്ത് അത് തമ്മിൽ കമ്പയർ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. പിന്നെ കമ്മീഷനും മറ്റ് അൺനെസസറി എക്സ്പെൻസുകളും ഒഴിവാക്കാം. ഇനി നിങ്ങൾ ടാക്സ് പേ ചെയ്യുന്നവരാണെങ്കിൽ ഓരോ ഫിനാൻഷ്യൽ ഇയറിലും 80D പ്രകാരം 75,000 രൂപ വരെ ടാക്സ് ബെനിഫിറ്റും കിട്ടും. മാസം 390 രൂപയിൽ തുടങ്ങി 1 കോടി വരെ കവറേജ് കിട്ടുന്ന പ്ലാനുകളും ഉണ്ട്. നിങ്ങളുടെ പ്രായത്തിനും ആരോഗ്യത്തിനും ഇനി വല്ല അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ അനുസരിച്ച് അടക്കുന്ന പ്രീമിയത്തിൽ മാറ്റം ഉണ്ടാകും. പിന്നെ പറ്റുകയാണെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് കഴിയുന്നത് നേരത്തെ എടുക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്കറിയാം, ഏജ് കൂടും തോറും അടക്കേണ്ട എമൗണ്ട് കൂടും. മാത്രമല്ല, കുറച്ച് മുന്നേ പ്രീമിയം അടച്ചു വരുന്നവരാണെന്നുണ്ടെങ്കിൽ, അതായത് കുറച്ച് വർഷമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ, വേറെ ഒരുപാട് ബെനിഫിറ്റും ഉണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 30 മിനിറ്റ് കൊണ്ട് ക്ലെയിം സപ്പോർട്ട് സർവീസും കിട്ടും. ഇതിന് മെഡിക്കൽസിന്റെ ആവശ്യമില്ല, ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം. തീർന്നിട്ടില്ല, ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറെയും ഇവർ അറേഞ്ച് ചെയ്ത് തരും. ഒരു സമയം തന്നെ ഫുള്ളായിട്ട് എമൗണ്ട് കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ മന്ത്ലി പേയ്മെന്റ് ചെയ്യുന്ന രീതിയിലും പ്ലാനുകൾ എടുക്കാൻ പറ്റും. അതായത് EMA അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നിങ്ങൾ NRIs ആണ് എന്നുണ്ടെങ്കിൽ, അതിപ്പോ നിങ്ങൾ USA, സിംഗപ്പൂർ, മലേഷ്യ, ലോകത്ത് എവിടെയാണ് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇന്ത്യയിലുള്ള ഫാമിലിക്ക് തീർച്ചയായിട്ടും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരിക്കണം. ഇത് പറയാൻ കാരണം, നിങ്ങളുടെ ഫാമിലിക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ട് കിട്ടും. അപ്പൊ നമ്മളില്ലെങ്കിലും ഇവരുടെ ടീം ക്ലെയിം പ്രോസസ്സിനുള്ള പേപ്പർ വർക്ക്, ഹോസ്പിറ്റലൈസേഷൻ, മറ്റു കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങൾ ഫോറിൻ കൺട്രിയിലാണെങ്കിലും അവിടെ നിന്നുകൊണ്ട് തന്നെ ഡോക്ടർ അപ്പോയിന്റ്മെന്റ്, ലാബ് ടെസ്റ്റസ്, പിന്നെ മെഡിസിൻസ് പാരന്റ്സിന്റെ വീട്ടിലേക്ക് ഡെലിവറി, ഇതെല്ലാം ചെയ്യാം. ഇനി നിങ്ങളുടെ പാരന്റ്സിന് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് പ്രമേഹം, BP അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് എടുത്ത് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ കവറേജ് കിട്ടുന്ന പ്ലാനുകളും ഇതിലുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. എന്നാലും ഇൻഡിവിജ്വൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം, കോർപ്പറേറ്റ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജ് പൊതുവെ കുറവായിരിക്കും. 2-3 ലക്ഷം ഒക്കെയാണ് അതിൽ ഉണ്ടാവാറുള്ളത്. പിന്നുള്ളൊരു കുഴപ്പമാണ് കോർപ്പറേറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. അതായത് ആ ഒരു കമ്പനിയിൽ നിന്ന് നിങ്ങൾ പോയാലോ അല്ലെങ്കിൽ അതിൽ നിന്ന് ചേഞ്ച് ആയാലോ അതേവരെ ഉണ്ടായിരുന്ന ഇൻഷുറൻസ് ക്യാൻസൽ ആകും. മാത്രമല്ല, ആ ഒരു കമ്പനിയിൽ നിന്ന് നിങ്ങൾ റിട്ടയർ ആയാൽ ആ ഒരു സമയത്ത് വേറൊരു പോളിസി കിട്ടണമെങ്കിൽ കുറച്ച് റിസ്ക് ആയിരിക്കും. കാരണം ആ ഒരു സമയത്ത് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചില കോർപ്പറേറ്റ് പോളിസികൾക്ക് റൂം റെന്റ് ക്യാപ്പിംഗ്, കോ പേയ്മെന്റും ഉണ്ടായിരിക്കാം. ഇനി അതുപോലെ തന്നെ മെറ്റേണിറ്റി പ്ലാനും ഇതിലുണ്ട്. അതായത് പ്രസവ സമയത്തുള്ള എക്സ്പെൻസ് 5 ലക്ഷം, 10 ലക്ഷം, 20 ലക്ഷം എന്നിങ്ങനെ ഏതൊരു ഇൻഷുറൻസ് തുകയും നിങ്ങൾക്ക് വാങ്ങാം. 50,000 രൂപയുടെ ഫിക്സ്ഡ് ബെനിഫിറ്റ് പ്രസവത്തിന് നൽകും. മിക്ക ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിനും ഈ മെറ്റേണിറ്റി ബെനിഫിറ്റ് ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ 1-2 വർഷം വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാകും. എന്നാൽ ഞാൻ ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമിലൂടെ എടുത്തു കഴിഞ്ഞാൽ വെയിറ്റിംഗ് പീരീഡ് വെറും 3 മാസം ഉള്ളൂ. അതായത് പ്രഗ്നൻസി ആയി 6 മാസം ആയാലും നിങ്ങൾക്ക് ഈ പ്ലാൻ എടുക്കാം. അതിന് പുറമെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ എല്ലാ ബെനിഫിറ്റുകളും ഇതിൽ കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് അപ് ടു 25% ഡിസ്കൗണ്ട്, Section 80C പ്രകാരം ടാക്സ് ബെനിഫിറ്റും ലഭിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജർ ഇതിനുണ്ടാവും. 30 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ക്ലെയിം സപ്പോർട്ടും കിട്ടും. ഇതിനുള്ള എലിജിബിലിറ്റി 18 വയസ്സോ അതിന് മുകളിലുള്ളോ ആയിരിക്കണം. പിന്നെ ഇൻഷുറൻസ്ഡ് പേഴ്സണും ലീഗലി മാരീഡോ അല്ലെങ്കിൽ ലിവിൻ പാർട്ണറോ ആണെങ്കിൽ ഈ ഒരു ബേസ് പോളിസിയിൽ തന്നെ കവറേജ് കിട്ടും. യെസ്, അപ്പൊ കണ്ടല്ലോ, നമുക്ക് തന്നെ വീട്ടിലിരുന്നുകൊണ്ട് ചെറിയ സമയം കൊണ്ട് കുറഞ്ഞ എമൗണ്ടിന് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ എല്ലാം ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാർക്കറ്റിലെ ഏതൊരു കമ്പനിയുടെ ഇൻഷുറൻസും ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് എടുക്കാം. ഇൻഷുറൻസ് പോളിസി എടുക്കാൻ പറ്റിയ നല്ല ട്രസ്റ്റബിൾ ആയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. കഴിയുന്നതും എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കുക. ഇത്രയും ബെനിഫിറ്റ് ഒക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വലിയ ചെലവില്ലാതെ കാര്യം നടക്കും. എല്ലാ കമ്പനികളും നോക്കി നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉള്ള, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സർവീസ് കിട്ടുന്ന
ഏതൊരു കമ്പനിയും എടുക്കാവുന്നതാണ്, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പൊ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അത് മുഖാന്തരം അറിയാവുന്നതാണ്, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, കഴിയുന്നത് ഞാൻ റിപ്ലൈ ചെയ്യാൻ നോക്കാം, അല്ലെങ്കിൽ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.